നമസ്കാരം. ഒരു ദേശീയ ടെലിവിഷൻ ചാനലായ റിപ്പബ്ലിക് ടിവിയുടെ എഡിറ്റർ ഇൻ ചീഫും ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റുമായ അർണബ് ഗോസ്വാമിയെ ഒരു സാധാ ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്നതുപോലെയാണ് ഇന്ന് പുലർച്ചെ മഹാരാഷ്ട്ര പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്ന് കയറി അദ്ദേഹത്തെ വലിച്ചിറക്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോയത്. അത് ലോകം മുഴുവൻ ഇപ്പോൾ കണ്ടുകഴിഞ്ഞു. ഇന്ത്യയിൽ പല നഗരങ്ങളിലും അർണബ് ഗോസ്വാമിയുടെ അറസ്റ്റിനെതിരെ പോലീസിന്റെ ഈ അതിക്രമത്തിനെതിരെ പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതേപോലെ ജേർണലിസ്റ്റുകളുടെ ചില സംഘടനകളെങ്കിലും പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്യാനായി 12 ഓഫീസേഴ്സ് ഉൾപ്പെടെ 70 പോലീസുകാരാണ് ഇന്ന് പുലർച്ചെ 6 അയാളുടെ വീട്ടിൽ എത്തുന്നത്. എന്ന് മാത്രമല്ല, 2018 പോലീസ് ഒരിക്കൽ അന്വേഷിച്ച് ക്ലോസ് ചെയ്ത ഒരു ആത്മഹത്യാ പ്രേരണ കേസ് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് ക്ലോസ് ചെയ്ത ഒരു കേസിന്റെ പേരിലാണ് അർണബ് ഗോസ്വാമിയെ വീണ്ടും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ആ കേസ് ഒരിക്കൽ അന്വേഷിച്ച് തീർപ്പാക്കിയത് അല്ലെങ്കിൽ ഒരിക്കൽ അന്വേഷിച്ച് അതിൽ സാങ്കത്യമില്ല എന്ന് കണ്ട് തള്ളിയ കേസ് ക്ലോസ് ചെയ്ത ഫയലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിന് വന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അന്ന് അത് ക്ലോസ് ചെയ്ത ഞങ്ങൾ തന്നെയാണ് അത് വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്നാണ്. വളരെ കൃത്യമായ പോലീസിന്റെ ഭാഗത്തുള്ള ധാർഷ്ട്യവും വളരെ ഫോക്കസ്ഡ് ആയ പോലീസിന്റെ ആക്രമണവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്ര പോലീസ് ഒറ്റയ്ക്ക് ഇത്തരം ഒരു കാര്യം ചെയ്യില്ല എന്ന് ഉറപ്പാണ്. ഇതിന്റെ പിന്നിൽ ആരാണ്? മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയാണ്. സാധ്യത കുറവാണ്. ഉദ്ധവ് താക്കറെ നമുക്ക് എല്ലാവർക്കും അറിയാം, ശിവസേനയുടെ പരമോന്നത നേതാവായ സ്ഥാപക നേതാവായ എല്ലാവരും ബഹുമാനിക്കുന്ന ബാൽ താക്കറെയുടെ മകനാണ്. പക്ഷെ ഇന്ന് ഉദ്ധവ് താക്കറെ ബാൽ താക്കറെയുടെ മകൻ അല്ല, മറിച്ച് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ്. ശരിക്കും കോൺഗ്രസിന്റെ ഒരു ഭരണം തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഇന്ന് നടക്കുന്നത്. ഉദ്ധവ് താക്കറെ കോൺഗ്രസിന്റെ കയ്യിലെ പാവ മാത്രമാണ് എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം ഇന്ന് പറയുന്ന ഒരു പരമസത്യമാണ്. ശിവസേനയെ എന്തിനു വേണ്ടി രൂപീകരിച്ചോ, ശിവസേന എന്തിന് ഏതാദർശത്തിനു വേണ്ടി നിലകൊണ്ടോ, ശിവസേന എന്ത് ചെയ്തിരുന്നുവോ, അതിനെല്ലാം കടകവിരുദ്ധമായി നെറ്റിയിലെ സിന്ദൂരക്കുറി പോലും മായിച്ചുകൊണ്ടാണ് ഇന്ന് ഉദ്ധവ് താക്കറെ ഒരു മുഖ്യമന്ത്രി പദത്തിൽ അള്ളിപ്പിടിച്ച് ഇരിക്കുന്നത്. അത് മറ്റൊരു രാഷ്ട്രീയം. പക്ഷേ നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് അർണബ് ഗോസ്വാമിക്ക് നേരെ ഇത്ര വലിയ ഒരു കയ്യേറ്റം ഉണ്ടായത്? ഈ കയ്യേറ്റം ഉണ്ടായിട്ടും പലരും എന്തുകൊണ്ടാണ് ഇവിടെ വലിയ നിശബ്ദത പാലിക്കുന്നത്? UAPA നിയമം അനുസരിച്ച് അകത്തുപോയ സിദ്ദിഖ് കാപ്പൻ എന്ന മലയാളി ജേർണലിസ്റ്റിന്റെ കാര്യം വന്നപ്പോൾ എത്ര പേരാണ് ഇവിടെ ശബ്ദിച്ചത്? എന്തുകൊണ്ടാണ് ആ ശബ്ദം അർണബ് ഗോസ്വാമിക്ക് വേണ്ടി ഉയരാത്തത്? അർണബ് ഗോസ്വാമിയുടെ സ്റ്റൈലും അർണബ് ഗോസ്വാമിയുടെ ജേർണലിസവും ഒരുപക്ഷെ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അർണബ് ഗോസ്വാമി പറയുന്ന കാര്യങ്ങൾ അനുകൂലിക്കുന്നവർക്ക് പോലും ഒരുപക്ഷെ അർണബ് ഗോസ്വാമിയുടെ ഈ സ്റ്റൈൽ ഓഫ് ജേർണലിസം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകന്, അതും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകന് ഇങ്ങനെ പോലീസ് കൈകാര്യം ചെയ്യുമ്പോൾ അത് പ്രതികാര നടപടി അല്ലെങ്കിൽ മറ്റെന്താണ്? ആരാണ് അർണബ് ഗോസ്വാമിയെ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ അർണബ് ഗോസ്വാമിയെ പേടിക്കുന്നത്? ഈ ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഉയരേണ്ടത്. കാരണം അർണബ് ഗോസ്വാമിയുടെ അറസ്റ്റ് സംബന്ധിച്ച നിരവധി കാര്യങ്ങളും റിപ്പോർട്ടുകളും ഇതിനോടകം മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. അർണബ് ഗോസ്വാമി ഇന്ന് റിപ്പബ്ലിക് ടിവിയിലൂടെ ചെയ്യുന്നത് ഒരു പ്രത്യേക തരം ജേർണലിസമാണ്. ഇന്ത്യയെ വർഷങ്ങളോളം കൊള്ളയടിച്ച ശക്തികൾക്കെതിരെ, ഇന്ത്യയെ ഛിന്നഭിന്നമാക്കാൻ വിദേശ ശക്തികളുടെ അച്ചാരം മേടിച്ച് ഇവിടെ ബുദ്ധിജീവി ചമഞ്ഞ് ഇവിടെ നടക്കുന്ന ചില വ്യക്തികൾക്കെതിരെ, സ്ഥാപനങ്ങൾക്കെതിരെ, സംഘടനകൾക്കെതിരെ, ഇതിനെല്ലാം എതിരെ ഒരു വലിയ കുരിശിയുദ്ധം പ്രഖ്യാപിച്ച ഒരു ജേർണലിസ്റ്റാണ് അർണബ് ഗോസ്വാമി. ആ അർണബ് ഗോസ്വാമി ജോലി ചെയ്യുന്ന റിപ്പബ്ലിക് ടിവിയുടെ ഒരു പ്രധാന അജണ്ടയും അതുതന്നെയാണ്. ഇത് പലർക്കും അലസോരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കേസുകളെങ്കിലും നോക്കാം. കാരണം ഈ കേസിന്റെ പിന്നിൽ, ഈ അറസ്റ്റിന്റെ പിന്നിൽ, ഈ പ്രതികാര നടപടിക്ക് പിന്നിൽ മറ്റാരുമല്ല, മറിച്ച് കോൺഗ്രസിന്റെ ഉന്നത കേന്ദ്രങ്ങളാണ് എന്ന് ചിലരെങ്കിലും ഇപ്പോൾ ഡൽഹിയിൽ അടക്കം പറയുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയാനും സാധിക്കും. കോൺഗ്രസിന്റെ ഉന്നത കേന്ദ്രങ്ങൾക്ക് എന്തുകൊണ്ടാണ് അർണബ് ഗോസ്വാമിയോട് ഇത്ര വലിയ പക തോന്നാൻ കാരണം? കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലത്തെ കുത്തഴിഞ്ഞ ഭരണം അത് ഇല്ലാതാക്കുന്നതിൽ അർണബ് ഗോസ്വാമിയെ പോലുള്ള ചില ജേർണലിസ്റ്റുകൾ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് അർണബ് ഗോസ്വാമിയും അതേപോലെ ഇപ്പോൾ അയാൾ ജോലി ചെയ്യുന്ന റിപ്പബ്ലിക് ടിവിയും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കുറ്റാരോപിതരായി നിന്നപ്പോൾ ആ കേസ് എന്താണ് എന്ന്
ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. അവിടെ നടന്ന ഫ്രോഡ് എത്ര ഭീകരമാണ്, എങ്ങനെയാണ് ഇവർ രാജ്യത്തിന്റെ നിയമങ്ങൾ വളച്ചുകുത്തി സ്വന്തം ലാഭത്തിനായി അത് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായി ഭാരതത്തെ മനസ്സിലാക്കി കൊടുത്ത ഒരു ജേർണലിസ്റ്റ് അർണബ് ഗോസ്വാമിയാണ്. ശശി തരൂറിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ മരിച്ചപ്പോൾ ആ മരണത്തെക്കുറിച്ചുള്ള പിന്നാമ്പുറ കഥകൾ, അല്ലെങ്കിൽ ആ മരണത്തിൽ സംശയമുണ്ട് എന്ന് ആദ്യം പറഞ്ഞ ജേർണലിസ്റ്റുകളിൽ ഒരാൾ അർണബ് ഗോസ്വാമിയാണ്. അതേപോലെ ലൗ ജിഹാദ് കേരളത്തിൽ നമ്മളെപ്പോലുള്ള കുറെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ പറയുമ്പോൾ അതിന് ദേശീയ തലത്തിൽ അതിനെ ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റിയ ജേർണലിസ്റ്റുകളിൽ ഒന്ന് അർണബ് ഗോസ്വാമിയാണ്. മറ്റൊരു കേസ് അരുന്ധതി റോയിയെ കുറിച്ചാണ്. ഇന്ത്യക്കെതിരെ നിരന്തരം പ്രഖ്യാപനങ്ങളും നിരന്തരം പ്രസ്താവനകളും നടത്തുന്ന അരുന്ധതി റോയി എന്ന എഴുത്തുകാരിയുടെ രാജ്യവിരുദ്ധതയുടെ മുഖം ആദ്യമായി തുറന്നു കാട്ടിയത് അർണബ് ഗോസ്വാമിയാണ്. അതേപോലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ ആ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ രാജ്യവിരുദ്ധ കലാപങ്ങളാക്കി മാറ്റാൻ ശ്രമിച്ച ക്ഷുദ്രശക്തികളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയതും ഇതേ അർണബ് ഗോസ്വാമിയും റിപ്പബ്ലിക് ടിവിയുമാണ്. അതേപോലെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട മറ്റ് നിരവധി കേസുകൾ, യു പി എ കാലത്ത് നടന്ന കൽക്കരി അഴിമതി ഇടപാട് പോലെയുള്ള മറ്റ് ചില വിഷയങ്ങൾ, ഒരുപക്ഷെ യു പി എ സർക്കാരിൽ ഏറ്റവും വലിയ അഴിമതി നടത്തിയെന്ന് കോടതിക്ക് പോലും ബോധ്യമായ പി ചിദംബരത്തെ കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് അർണബ് ഗോസ്വാമി പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. വൈരാഗ്യം ഇതിന്റെയൊക്കെ കൂടിയാണ്. അല്ലാതെ ഒരു ഇന്റീരിയർ ഡിസൈനറിന്റെ ആത്മഹത്യയെ കുറിപ്പിൽ ഒരാളുടെ പേര് പരാമർശിച്ചാൽ അത് ആത്മഹത്യാ പ്രേരണയാകുന്നില്ല എന്നാണ് നിയമം പറയുന്നത്. അങ്ങനെ ഒരു കേസ് 2018 ക്ലോസ് ചെയ്ത ഒരു കേസ് ഇപ്പോൾ അത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തത് ഈ പേടി കൊണ്ട് തന്നെയാണ്. ഈ പേടി തീർച്ചയായിട്ടും അവനവന്റെ നിലനിൽപ്പിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ നിരവധി കേന്ദ്ര ഏജൻസികൾ ഒരുമിച്ച് വളരെ കൃത്യതയോടെ ഒരു അന്വേഷണം നടത്തുകയും കേരളത്തിലെ നിരവധി ബിംബങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുന്ന ഈ സമയത്താണ് ഇതുപോലെയുള്ള നിരവധി അഴിമതി കേസുകൾ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവന്ന അർണബ് ഗോസ്വാമിയെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് ശിവസേന സർക്കാർ അറസ്റ്റിലാക്കുന്നത്, അകത്തിടുന്നത്. എന്തായാലും അർണബ് ഗോസ്വാമിയുടെ അറസ്റ്റോടുകൂടി ഒരു കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും. അടിയന്തരാവസ്ഥ കാലത്തെ അതേ മനോഭാവമാണ് ഡൽഹിയിൽ ഇരിക്കുന്ന പല ദേശീയ നേതാക്കന്മാരുടെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെയും മനസ്സിൽ എന്നുള്ളത്. അധികാരം സ്വന്തം കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർ അതൊന്നും പ്രയോഗിക്കാത്തത്. അധികാരമുള്ള ഒരു സംസ്ഥാനം കിട്ടിയാൽ ആ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന നീതി, കാട്ടുനീതി ഇതാണ്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെങ്കിൽ മഹാരാഷ്ട്ര ഒരു ബനാന റിപ്പബ്ലിക് ആണ് ഇന്ന് എന്ന് വളരെ ദുഃഖത്തോടുകൂടി തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. വേറൊരു ചോദ്യം കൂടി മിനാസ് മെർച്ചന്റിനെ പോലെ ഒരാൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഉയർത്തി. അർണബ് ഗോസ്വാമിയുടെ സ്ഥാനത്ത് NDTV പ്രണോ റോയി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ആയിരിക്കില്ല സ്ഥിതി. പ്രതിഷേധങ്ങളും റാലികളും പ്രസ്താവനകളും കൊണ്ട് ഇന്ത്യ നിറയുമായിരുന്നു. പക്ഷെ ദേശീയതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട്, ഇവിടുത്തെ ഇടത് ബുദ്ധിജീവി കേന്ദ്രങ്ങളുടെ പ്രിയ കഥാപാത്രം അല്ലാത്തതുകൊണ്ടാണ് അർണബ് ഗോസ്വാമിയെ 70 പോലീസുകാർ ഇന്ന് വെളുപ്പിനെ അയാളുടെ വീട്ടിൽ കയറി വലിച്ചിഴച്ച് പോലീസ് വണ്ടിയിലിട്ട് കൊണ്ടുപോയത്. പക്ഷെ ഒരു കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഇതുപോലെയുള്ള കുറെ അറസ്റ്റുകൾ യു പി എ സർക്കാരിന്റെ അവസാന കാലത്ത് രാംലീല മൈതാനത്ത് നടന്നിരുന്നു. ബാബ രാംദേവിനെ പോലെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങൾ ഇന്ത്യയുടെ മുമ്പിലുണ്ട്. അതിന്റെ ഫലമാണ് ഇന്ന് അധികാരമില്ലാതെ പലരും കൂടുകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നത്. എന്തായാലും ചരിത്രത്തിൽ നിന്ന്, സമീപകാല ചരിത്രത്തിൽ നിന്ന് പോലും പാഠം പഠിക്കാൻ കൂട്ടാക്കാത്ത കോൺഗ്രസ് ശിവസേന സർക്കാർ സ്വന്തം നാശം തന്നെയാണ് വരുത്തി വെക്കുന്നത്, അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തുന്നതെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് മുംബൈയിൽ നടന്ന ആ ജനാധിപത്യ വിരുദ്ധമായ നടപടി. നമസ്കാരം.